ചെറുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ കയറി ജീവനക്കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. ചെറുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ കയറി ജീവനക്കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ചെറുപുഴ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയുമായി സംഭവസ്ഥലത്തെത്തി യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിക്കാൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. സംഭവത്തിനുശേഷം പ്രതി ഓടി രക്ഷപ്പെട്ട പാണ്ടിക്കടവ് തടയണ ഭാഗത്ത് തെരച്ചിൽ നടത്തിയാണ് കത്തി കണ്ടെടുത്തത്. ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ ടി പി ദിനേശ്, സബ് ഇൻസ്പെക്ടർ എം പി ഷാജി എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. നാട്ടിലെ അയാളെ പേരിൽ കുറച്ച് അടിപിടി കേസുകളൊക്കെ ഉണ്ടെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത്. അതിനെ കൂടി കൂടുതൽ അന്വേഷണം നടന്നു. അപ്പോൾ എന്തായാലും ഇത് ഇയാളെ റിമാൻഡ് ചെയ്യും, എന്നിട്ട് വിശദമായ അന്വേഷണം നടത്തി മാത്രമേ ബാക്കി കാര്യങ്ങളെന്തെങ്കിലും പറയാൻ പറ്റൂ. ബാക്കി പിന്നീട് പറയാം. യുവതി ജോലി ചെയ്തിരുന്ന ചെറുപുഴ തിരുമേനി റോഡിലെ മേരിമാത ഡ്രൈവിംഗ് സ്കൂളിൽ ഫോറൻസിക് വിദഗ്ധരെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ചെറുപുഴ ബാലവാടി റോഡിലെ സി കെ സിന്ധുവാണ് കഴിഞ്ഞ ദിവസം അക്രമത്തിനിരയായത്. കന്യാകുമാരി സ്വദേശിയും ടാപ്പിംഗ് തൊഴിലാളിയുമായ രാജൻ യേശുദാസാണ് അക്രമം നടത്തിയത്. യുവതിയെ ഓഫീസിൽ കയറി കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട ഇയാളെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.